നമസ്കാരം. ഇന്ന് നമ്മുടെ പടവുകളിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ സജീവമായി ഇടപെടുന്ന ശ്രീ ഹരിശങ്കർ മുന്നൂർക്കോടാണ്. ശ്രീ ഹരിശങ്കർ മുന്നൂർക്കോട് കവിയാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, പൊതുപ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ്. ശ്രീ ഹരിശങ്കർ മാഷ് നമസ്കാരം. നമസ്കാരം, പടവുകളിലേക്ക് സ്വാഗതം. മാഷ്, ദീർഘകാലമായി സാംസ്കാരിക മേഖലയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ബാലസംഘത്തിൻ്റെ ക്യാമ്പുകളിലൂടെയാണ് രംഗപ്രവേശം ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം? ബാലസംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയതാണ്. വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ മുന്നൂർക്കോട് സ്കൂളിൽ വെച്ചിട്ട് ബാലസംഘത്തിൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടായി. വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ പ്രായത്തിൽ ആ ക്യാമ്പിൽ പങ്കെടുത്താണ് ബാലസംഘവുമായി പരിചയപ്പെടുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഒരു പല പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ബാലസംഘത്തിൻ്റെ ഒരു സാംസ്കാരിക രൂപമായിട്ടുള്ള വേനൽത്തുമ്പികൾ അതിൻ്റെ ആദ്യ രൂപം കളിവണ്ടിയാണ്. കളിവണ്ടി വേനൽത്തുമ്പിയല്ല, കളിവണ്ടിയാണ് ആദ്യം ഉണ്ടായത്, പിന്നീടാണ് വേനൽത്തുമ്പി ആയിട്ട് മാറിയത്. ഇപ്പോൾ ആ വേനൽത്തുമ്പിയുടെ കലാജാഥകൾ ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ കുട്ടികളുടെ തിയേറ്റർ, ഒരു തിയേറ്റർ ആണല്ലോ, കുട്ടികളുടെ തിയേറ്റർ. പക്ഷേ ലോകത്തിൽ തന്നെ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു കുട്ടികളുടെ തിയേറ്റർ ഉണ്ടാവില്ല. ഇത്രയും കൂടുതൽ കലാകാരന്മാരാണ് ഒരു വർഷം കലാകാരന്മാരായിട്ട് ഈ ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പി വഴി വരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കലാജാഥകൾ രൂപപ്പെടുത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ പാട്ടെഴുത്തുമൊക്കെ ഈയൊരു രംഗത്തേക്ക് വരുന്നതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതാണ് അതിലൊരു അനുഭവം എന്ന് പറഞ്ഞപ്പോൾ ഡി പാണിമാഷ് കേലു പുലാപ്പറ്റ സ്കൂളിലെയാണല്ലോ അദ്ദേഹം. അതെ അതെ, കേലു മാഷ്. അതുപോലെ ടി കെ നാരായണദാസ് മാഷ്, പ്രൊഫസർ പി ഗംഗാധരൻ, ഇവരുടെ ഒരു ടീമിലായിരുന്നു ഹരിശങ്കർ മുന്നൂർക്കോട് എന്ന് പറയുന്ന ഒരു പ്രതിഭയും ഉണ്ടായിരുന്നത് എന്ന് അല്ലേ? ആ കാലഘട്ടം അത് നാരായണദാസ് മാഷ്, അതുപോലെ പാണിമാഷ്, കേലു മാഷൊക്കെ ഈ കളിവണ്ടിയുടെ കാലം തൊട്ട് തന്നെ അതിൻ്റെ അമരക്കാരാണ്. അവർ എന്നേക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകളാണ്. അതെ, പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാലസംഘത്തിൻ്റെ ഈ കലാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുന്നത്. പക്ഷെ അവരൊക്കെയാണ് നമ്മുടെ ഒരു ഈ രംഗത്തുള്ള വഴികാട്ടികളായിട്ട് മാർഗദർശികൾ. അതെ അതെ. ഇപ്പോൾ നമ്മളിപ്പോൾ പുസ്തകരചനാ രംഗത്ത് സജീവമായി നിൽക്കുന്നുണ്ട്. രണ്ട് പുസ്തകങ്ങൾ മാഷ് എഴുതിയിട്ടുണ്ട്, കിളിയും കുഞ്ഞും, ഉണ്ണിയുടെ ആകാശം. രണ്ടും കുട്ടികളുമായി ബന്ധപ്പെട്ടതാ. അതിൻ്റെ അതിൽ ഉണ്ണിയുടെ ആകാശം എന്ന് പറയുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ബാലസാഹിത്യകൃതിയാണ്. കിളിയും കുഞ്ഞും എന്ന് പറയുന്നത് മുതിർന്നവർക്ക് വേണ്ടിയുള്ള പുസ്തകമാണ്. അതിൻ്റെ പേര് കേട്ടാൽ നമുക്ക് തോന്നാം കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകമാണ് എന്ന് തോന്നുമെങ്കിലും അതിലെ പ്രമേയങ്ങളൊക്കെ, കവിതയിലെ പ്രമേയമൊക്കെ മുതിർന്നവർക്ക് വേണ്ടിയുള്ളതാണ്. രണ്ട് പുസ്തകങ്ങളാണ്. അപ്പോൾ നമ്മൾ പുസ്തകം, എൻ്റെ രണ്ട് പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളൊരു എസ്റ്റുറി ബുക്സ് എന്നുള്ള ഒരു സംരംഭം ഞാൻ ചോദിക്കായിരിക്കും. എസ്റ്റുറി ബുക്സിൻ്റെ നേതൃത്വത്തിൽ ധാരാളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ധാരാളം എന്ന് പറയാൻ കഴിയില്ല, നമ്മൾ 21 പുസ്തകങ്ങൾ. അതെ അതെ, സാമാന്യ ഭേദപ്പെട്ട ഒരു അക്കം തന്നെയാണ്. അതിൻ്റെ ഒരു പേരിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരുടെ ആണോ ഉദ്ദേശിക്കുന്നത്? പ്രമുഖരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുണ്ടൂർ സേതുമാധവ മാഷ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതല്ല തുടങ്ങിയപ്പോഴുള്ള ലക്ഷ്യം. അതെ അതെ. അപ്പോൾ അതിൽ പുസ്തക പ്രസാധനമായാലും അതുപോലെ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളായാലും അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ മുഖ്യധാരയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതല്ല. തീർച്ചയായും മുഖ്യധാരയിൽപ്പെട്ട അവരെ ഇപ്പോൾ നമുക്കൊരു പുതിയൊരു പ്രസാധക സംരംഭത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതേ സമയത്ത് ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗം, അത് എഴുത്തുകാരിലുണ്ട്, എല്ലാ വിഭാഗത്തിലുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും. അപ്പോൾ ആ നിലയ്ക്ക് കലാരംഗത്തും സാഹിത്യരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന, എന്നാൽ എന്തൊക്കെയോ കാരണങ്ങളാൽ
മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാത്ത എഴുത്തുകാരായിട്ടുള്ള, കലാകാരന്മാരായിട്ടുള്ള, സാഹിത്യകാരന്മാരായിട്ടുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിൻ്റെ, എഴുത്തിൻ്റെ, ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ് യഥാർത്ഥത്തിൽ എസ്റ്റുറി ബുക്സ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ഞാറ്റുവേല. ഞാറ്റുവേല, ഞാറ്റുവേലയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് രാജലക്ഷ്മി പുരസ്കാര വിതരണവും അനുസ്മരണവും ഒക്കെ. അതെ, എത്ര കാലമായി അത് തുടങ്ങിയിട്ട്? രാജലക്ഷ്മി അനുസ്മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, രാജലക്ഷ്മിയെക്കുറിച്ച് അറിയാലോ, ചെർപ്പുളശ്ശേരിയുടെ കഥാകാരി എന്നതിലപ്പുറം രാജലക്ഷ്മി മലയാള സാഹിത്യത്തിൽ രാജലക്ഷ്മിയുടെ എഴുത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരനുഭവമുണ്ട്. മലയാള കഥയെ എങ്ങനെ ആർദ്രമാക്കിയെടുക്കാം എന്ന് സ്വന്തം ജീവിതത്തിൽ കൂടെയും സ്വന്തം എഴുത്തിൽ കൂടെയും കാണിച്ചു തന്ന എഴുത്തുകാരിയാണ് രാജലക്ഷ്മി. 1958 അതെ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ആദ്യത്തെ അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെട്ട ആളാണ് രാജലക്ഷ്മി. ഓ, പക്ഷേ എം ടി വാസുദേവൻ നായർക്കാണ് ആ വർഷം അവാർഡ് കൊടുത്തത്. കിട്ടിയതെന്നോ കൊടുത്തതെന്നോ പറയാമെന്ന് പറയാം. എന്തായാലും അതിൻ്റെ തൊട്ടടുത്ത വർഷം തൻ്റെ ആദ്യത്തെ നോവലിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ എഴുത്തുകാരിയാണ് രാജലക്ഷ്മി. രണ്ടാമത്തെ അവാർഡ് ആദ്യത്തെ നോവലിന്. അപ്പം അത് അക്കാലത്ത് നമ്മളത് ആലോചിക്കേണ്ടതുണ്ട്, സ്ത്രീകൾക്കിടയിൽ നിന്നാണ്, വളരെ ഓർത്തഡോക്സായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന്, അത്തരമൊരു കുടുംബത്തിൽ നിന്ന് വന്ന്, യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും വന്ന് ഉൽപ്പതിഷ്ണുതയിൽ സഞ്ചരിച്ച എഴുത്തുകാരി. തീർച്ചയായിട്ടും. അപ്പോൾ ആ നിലയ്ക്ക് അന്നത്തെ ആ സമയം കൂടി നമ്മൾ ഓർക്കണം. അത് ഏതാ കാലഘട്ടം എന്ന് കൂടി, 59 കാലഘട്ടങ്ങളാണ്. ഇന്നത്തെ കാലത്ത് തന്നെ സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ സമീപനം നമുക്കറിയാലോ. അപ്പോൾ ആ കാലത്ത് എഴുത്തിലൂടെ ഈ സാമൂഹ്യ വിഷയങ്ങളെ ആവിഷ്കരിക്കാൻ ഒരു എഴുത്തുകാരി തയ്യാറാവുക എന്ന് പറയുന്നത് തന്നെ ധീരമായിട്ടുള്ളൊരു നിലപാടാണ്, എഴുത്തിൽ ധീരമായ നിലപാടാണ് രാജലക്ഷ്മി. അപ്പോൾ ആ നിലയ്ക്ക് മലയാളികൾ പൊതുവെയും നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾ പ്രത്യേകിച്ചും രാജലക്ഷ്മിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് കൂടിയാണ് നമ്മൾ 2011 രാജലക്ഷ്മി അനുസ്മരണം ചെർപ്പുളശ്ശേരിയിൽ വെച്ച് നടത്തണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു യോഗമൊക്കെ വിളിച്ച് നമ്മുടെ കഥാകാരനായിട്ടുള്ള മുണ്ടൂർ സേതുമാധവ മാഷാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ ഹരിഗോവിന്ദനും എല്ലാം എന്നതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് എല്ലാ വർഷവും നമ്മൾ ഈ രാജലക്ഷ്മി അനുസ്മരണം സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നല്ല നോവൽ, കഥ, കവിത ഈ മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ട്, പുരസ്കാരം നേടിയിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ പ്രൊഫസർ സാറ ജോസഫിൻ്റെ മകൾ സംഗീത ശ്രീനിവാസൻ കഴിഞ്ഞ വർഷം ഈ അവാർഡിന് യോഗ്യത നേടിയിട്ടുണ്ട്. അതെ അതെ, കഴിഞ്ഞ വർഷത്തെ നോവൽ അവാർഡാണ് സംഗീതയ്ക്ക് ലഭിച്ചത്. അതേപോലെ കഥയ്ക്കും കവിതയ്ക്കുമുള്ള അവാർഡുകൾ ഉണ്ടായിരുന്നു. കഥയ്ക്കുള്ള അവാർഡ് കണ്ണൂരുള്ള പ്രമോദാണ്, പ്രമോദ് കുവേരി ഒരു എഴുത്തുകാരനാണ്. നല്ല എഴുത്തുകാർ ഇതുപോലെ ധാരാളം ഉണ്ട് നമ്മുടെ ഇടയിൽ ധാരാളം. നമ്മുടെ ശിവപ്രസാദ് പാലോട് അദ്ദേഹത്തിനാണ് കവിതയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. ഇപ്രാവശ്യം നമ്മൾ പൊതുവിഭാഗത്തിലുള്ള മത്സരമില്ല, അതേസമയം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മത്സരം അത് എല്ലാ വർഷവും നടത്തുന്നുണ്ട്, ഈ പ്രാവശ്യവും നടത്തിയിട്ടുണ്ട്. ഈ വർഷവും എല്ലാ വർഷവും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാറ്റുവേല നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് രാജലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിട്ട്. അതെ അതെ. ഇപ്പോൾ ഉദാഹരണത്തിന് രാജലക്ഷ്മിയുടെ ഒരു ജീവിതം, നേരത്തെ അങ്ങ് പറഞ്ഞ ഈ യാഥാസ്ഥിതിക മേഖലയിൽ നിന്നും വന്ന് സത്യത്തിൽ കമല സുരയ്യയുടെ, മാധവിക്കുട്ടിയുടെ രചനകളോളം തന്നെ കിടപിടിക്കാവുന്ന ഒന്ന് ആണ് എന്ന് നിരീക്ഷിച്ചാൽ ഒരർത്ഥത്തിൽ ശരിയാണ്. അതായത് അവരൊക്കെ കലയിലൂടെ അല്ലെങ്കിൽ എഴുത്തിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് അവരാഗ്രഹിക്കുന്ന ജീവിതം ആണ്. അവരാഗ്രഹിക്കുന്ന ജീവിതവും അവർക്ക് സാധിക്കാതെ പോകുന്ന ജീവിതമാണ്, അതാണ് കലയിൽ ആവിഷ്കരിക്കപ്പെടുക. സാധ്യമാവുന്ന ജീവിതം കലയിൽ ആവിഷ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സാധ്യമാവാത്തതും
എന്നാൽ അവർ പ്രതീക്ഷിക്കുന്നതുമായ ആവിഷ്കാരങ്ങളാണ് യഥാർത്ഥത്തിൽ കലയായി രൂപാന്തരപ്പെടുന്നത്. കവിതയിലും കഥയിലും ഒക്കെ ഉള്ളൊരു പ്രവണതയാണത്. ആ തരത്തിൽ രാജലക്ഷ്മിയെയും നമുക്ക് മാധവിക്കുട്ടിയുടെ ഒപ്പം നിർത്തി അടയാളപ്പെടുത്താവുന്നതാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ കെ ആർ മീര, ആരാച്ചാർ, അവരുടെ ഒരു രചനാവൈഭവം ഈ കാലഘട്ടത്തിൽ ആണ് രാജലക്ഷ്മി ഉണ്ടായിരുന്നതെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുമായിരുന്നു, ഇല്ലയേ? അതെ, അത് ഒരു പുനർവായന. അവാർഡുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് അവാർഡുകൾ? അവാർഡൊക്കെയാണ് വരുന്നത്. അവാർഡുകളുടെ കാര്യത്തിൽ എന്താച്ചാ, ഇപ്പോൾ രാജലക്ഷ്മിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കാലവും ഇന്നത്തെ അവാർഡ് കാലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ അവാർഡുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയല്ല. അതേസമയം എണ്ണപ്പെട്ട ശ്രദ്ധേയമായ ചില അവാർഡുകളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ ഒരു നോവലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആരാച്ചാർ. ഇപ്പോൾ ആരാച്ചാരൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ലോകമുണ്ട്. ആ ലോകം എന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ തന്നെ അത് എഴുതിയ മീരയ്ക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് ഇത് എഴുതാൻ വേണ്ടി, ഇത് കേരളമല്ലല്ലോ ഈ കഥയുടെ പശ്ചാത്തലം, കേരളമല്ല അല്ല. അപ്പോൾ ഈ കഥ രൂപപ്പെട്ട് വരുന്ന പശ്ചാത്തലമുള്ള സ്ഥലത്ത് ഈ കെ ആർ മീര ഒരിക്കലും പോയിട്ടില്ല. പോയിട്ടില്ല അവിടെ, ഈ കഥ എഴുതാൻ വേണ്ടി അവിടെ പോയിട്ടില്ല. അതൊരു അത്ഭുതമാണ് അത്. അപ്പോൾ നമുക്ക് അതാണ് കഥയിലും ഒക്കെ ഉള്ളൊരു മറ്റേ സാധ്യത എന്ന് പറയുന്നത്, പുതിയ ലോകങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എഴുത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ നിലവിലുള്ള ലോകത്തെ, നിലവിലുള്ള ജീവിതത്തെ അതേപോലെ ആവിഷ്കരിക്കുക എന്നുള്ളതല്ല, അതേസമയം ഒരു പുതിയ ലോകത്തെ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എഴുത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. അതാണ് കെ ആർ മീരയൊക്കെ ആരാച്ചാരിൽ സാധിച്ചെടുത്തത്. അതിൻ്റെ പ്രമേയത്തിൻ്റെ പ്രാധാന്യത്തെക്കാൾ ഉപരി അതിൻ്റെ ആ ഒരു ശൈലി, അത് രൂപപ്പെട്ടു വന്ന വഴികൾ വളരെ പ്രധാനപ്പെട്ടത്. ആ വഴികളൊക്കെ നമുക്ക് മറ്റേ രാജലക്ഷ്മിയുടെ നോവലുകളിൽ അന്ന് എഴുതിയ നോവലുകളിൽ വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തൊരു ഒരു വഴിയും കുറേ നിഴലുകളും. അതെ അതെ, ഒരു വഴിയും കുറേ നിഴലുകളും. ഒരു വഴിയും ആ പേരിലൊരു പ്രത്യേകത ഉണ്ട്. അത് മാത്രമല്ല, അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കാണ് ആ വഴികളൊക്കെ വരുന്നത്. ആ നിഴലുകൾ ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ രൂപപ്പെടുകയും അത് നമ്മുടെ അനുഭവങ്ങളായി വികസിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത അനുഭവം നമുക്കത് വായിക്കുമ്പോൾ ഉണ്ടാവും. അതൊക്കെ ഒരു ആർദ്രമാണ് ജീവിതം അല്ലേ, അവരുടെ വായനയിലൂടെ. അതാണ് ജീവിതത്തെ ആർദ്രമാക്കാനുള്ള ശ്രമങ്ങളാണ്. യഥാർത്ഥത്തിൽ ജീവിതം ആർദ്രമല്ല, അല്ല ജീവിതം ആർദ്രമേ അല്ല. നമ്മൾ ജീവിതം യഥാർത്ഥത്തിൽ ആർദ്രമല്ല. അങ്ങനെയാണെങ്കിൽ ജീവിതം ഒരിക്കലും നമുക്ക് അനുഭവവേദ്യമാകില്ല. ജീവിതം സംഘർഷഭരിതമാണ്. സംഘർഷഭരിതമായ ജീവിതത്തെ ആർദ്രമാക്കുകയാണ്. ആർദ്രമാക്കുകയാണ് കലാകാരന്റെ എഴുത്തുകാരുടെ ധർമ്മം. അതാണ് അവർ ചെയ്യുന്നത്. എല്ലാ എഴുത്തുകാരും അത് തന്നെയാണ് ചെയ്യുന്നത്. അതാര് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നു. അതാണ് ഇപ്പോ ഹരിശങ്കർ, താങ്കളുടെ വീട് മുന്നൂർക്കോടാണ്. ഈ മുന്നൂർക്കോട് ഗ്രാമാന്തരീക്ഷം എത്ര തരത്തിലാണ്, എത്തരത്തിലാണ് താങ്കളെ സ്വാധീനിച്ചിട്ടുള്ളത്? ആ ഒരു മലകൾ കുന്നുകൾ എല്ലായിടത്തും ഉണ്ടാവും, പക്ഷെ എന്നാലും അത് ഗ്രാമഭംഗി. നമ്മുടെ ഒരു സർവലൗകികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് മലകുന്ന്. പക്ഷേ അതൊരു തികച്ചും ഗ്രാമപ്രദേശമാണ് മുന്നൂർക്കോട് എന്ന് പറയുന്നത്. മുന്നൂർക്കോട് എന്നെ സ്വാധീനിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാൻ കഴിയുക അവിടുത്തെ സ്കൂളും അതുപോലെ വായനശാലയുമാണ്. രണ്ട് കാര്യങ്ങളാണ് എന്നെ നേരിട്ട് എന്തെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ സ്കൂളും അതുപോലെ വായനശാല. സ്കൂളിൽ തന്നെ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുന്നൂർക്കോട് എൽ പി സ്കൂളാണ്. മുന്നൂർക്കോട് എൽ പി സ്കൂളിലൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു, അതാണ് മുന്നൂർക്കോട് പുരുഷോത്തമൻ. അദ്ദേഹം അന്നേ അറിയപ്പെടുന്ന കവിയാണ്. കവിയാണ്. കേരളത്തിലൊക്കെ ധാരാളം കവിയരങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. മാഷടെയൊക്കെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയെന്നുള്ളത് ചെറിയ വലിയ അനുഭവമാണ്. അത് കാരണം മാഷ് അങ്ങനെ ഒരു വല്ലാത്ത കാവ്യഹൃദയമുള്ള ആളാണ്. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ എൻ്റെ മുന്നൂർക്കോട് പുരുഷോത്തമൻ സാറ് പഴയ ആളാണല്ലോ, പഴയ തലമുറയിലെ. അതെ അതെ, അന്നത്തെ തലമുറയിലൊരു പുരോഗമനവാദം സൂക്ഷിക്കുന്ന ഒരു കവിയാണ്. കവിയാണ്.
പൂക്കോട്ടുകാളികാവിലാണ് പിന്നീട് ഒരു 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 പൊതുപ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി തുടരുന്നത്. അതെ അതെ. ആ ഒരു ഒരു ഈ പൂക്കോട്ടുകാളികാവ് ഗ്രാമപഞ്ചായത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഗ്രാമപഞ്ചായത്താണ്. അതെ അതെ. അതിൻ്റെ ഭരണ നേതൃത്വം നൽകുന്നത് ജയദേവനാണ്. അതെ. ജയദേവനെ അങ്ങനെ പറഞ്ഞാൽ അതിശയോക്തിപരമാണ്, എന്നാലും ഒരു ചോദ്യമാണ്. ജയദേവന് പോലും ഹരിശങ്കർ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. എത്തരത്തിലാണ് അതൊരു ഒരു സംഭവം ഒരു ഒരു ഇതാവുന്നത് വെച്ചാൽ പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ളൊരു ചോദ്യമാണ്. വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളിലൂടെ ഉണ്ടാവാറുണ്ടോ? അത് അദ്ദേഹം ഇങ്ങോട്ടും ഇങ്ങോട്ട് പറയാറുണ്ടോ? തീർച്ചയായിട്ടും. ആ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പര ഇതാണല്ലോ. ജയദേവനെ പോലുള്ള ആളുകൾ എന്ന് പറയുന്നത്, അതെ, ഈ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. അതെ. ഒന്ന്, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം സർഗാത്മകമല്ലാതാവുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യ പ്രതിസന്ധി. രാഷ്ട്രീയത്തിലുള്ളൊരു പ്രതിസന്ധിയാണ്. അതെ. നമ്മുടെ സാംസ്കാരിക മേഖല ഒരു ഭാഗത്തും രാഷ്ട്രീയം വേറൊരു ഭാഗത്തും, അങ്ങനെയാണ്. അതിപ്പോൾ രാഷ്ട്രീയം എന്നുള്ള വാക്ക് തന്നെ വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെ. ആ സമയത്ത് നമുക്ക് രാഷ്ട്രീയത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ പദത്തെ കുറച്ച് മെച്ചപ്പെടുത്താൻ, ആ ഒരു അനുഭവത്തെ കുറച്ച് മെച്ചപ്പെടുത്താൻ, അതിനെ സർഗാത്മകമാക്കുക എന്നുള്ളതാണ് ഒരു പ്രതിവിധി. അതെ. ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ സർഗാത്മകമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉദാഹരിക്കാവുന്ന ആളൊരു പേരാണ് ജയദേവൻ. ജയദേവൻ. അത് തീർച്ചയായും താങ്കൾ പറയുന്നത് വളരെ ശരിയാണ്. കാരണം പൂക്കോട്ടുകാളികാവ് ഗ്രാമപഞ്ചായത്താണ് സംസ്ഥാനത്തും ഇന്ത്യയിലും ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ധാരാളം കിണറുകൾ കുഴിച്ച ഒരു കുടിവെള്ളത്തിന്, അല്ലേ? അതെ അതെ. അങ്ങനെ ഒരു ഒരു പ്രൊജക്റ്റുകളും അവിടെ നടന്നിരുന്നു. അത് കിണറുകൾ കുഴിക്കുക എന്നുള്ളതല്ല. അല്ല അല്ല, കിണറുകൾ ധാരാളം പഞ്ചായത്തുകൾ കുഴിച്ചിട്ടുണ്ട്. കുഴിച്ചിട്ടുണ്ട്. അത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ചെയ്യുന്നു. അതെ അതെ, പൂർണ്ണമായിട്ടും. പൂർണ്ണമായും സ്ത്രീപക്ഷ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ അങ്ങനെ ഇപ്പോൾ കിണർ കുഴിക്കുന്ന ചില പണികൾ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടതാണ്. അപ്പോൾ മരം കയറ്റം അത് സ്ത്രീകൾ ചെയ്യില്ല, ചെയ്യില്ല. കിണർ കുഴിക്കൽ സ്ത്രീകൾ ചെയ്യില്ല. അങ്ങനെ പുരുഷൻ്റെ ജോലി സ്ത്രീയുടെ ജോലി എന്ന് വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ട്. അതെ. പക്ഷേ അത് പരിഹരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് നമ്മൾ പറയുമല്ലോ. അതെ അതെ. ലിംഗസമത്വം. ലിംഗസമത്വം അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ വേണമല്ലോ. അതെ അതെ. അതിൻ്റെ ഭാഗമായിട്ട് പൂക്കോട്ടുകാവിലാണ് അത് വളരെ കൂടുതൽ മാതൃകാപരമായിട്ട് ചെയ്തത്. മറ്റ് പഞ്ചായത്തുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ധാരാളം കിണറുകൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ അവർ കുഴിച്ച് ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. ലോകശ്രദ്ധ നേടി. ഇപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഇംഗ്ലീഷ് ചാനലുകളിലും അതെ കാണിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിരുന്നു ഒരു ക്ലിപ്പിങ്സ്. ഇപ്പോൾ അങ്ങയുടെ ഹരിശങ്കർ, താങ്കളുടെ കുടുംബജീവിതം എത്തരത്തിലാണ്? ഇപ്പോൾ കുട്ടികൾ, ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ രണ്ട് കുട്ടികൾ. ആ രണ്ട് കുട്ടികളാണ്. ഒരാൾ 10-ാം ക്ലാസ്, രണ്ടാമത്തെ ആൾ 3-ലാണ്. ഭാര്യ അവിടെ ഒരു ബാങ്കിൽ പോവുകയാണ്. ബാങ്കിൽ പോവുകയാണ് ചെയ്യാം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നമുക്കുണ്ടാവുന്ന ഈ പൊതു വളർന്നു വരുന്ന സർഗ പ്രവർത്തകർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക് ഒരു ഇത്തര പ്രവൃത്തിയിൽ പ്രാവീണ്യം നേടിയ, സംഘാടന മികവിൽ പ്രാവീണ്യം നേടിയ അങ്ങയുടെ ഒരു ഒരു നിർദ്ദേശം എന്താണ് ഇത്തരം പരിപാടികൾ നടത്തുന്നതിൽ? നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ പൊതുസമൂഹത്തിൽ, വളർന്നു വരുന്ന സാംസ്കാരിക പ്രവർത്തകരുണ്ട്, കവികളുണ്ട്, എഴുത്തുകാരുണ്ട്. ഒരു പുസ്തക പ്രസാധകൻ എന്നുള്ളതിലേക്കാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് യഥാർത്ഥത്തിൽ ഞാൻ മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. നേരത്തെ തന്നെ നമ്മുടെ ആളുകളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ആ ആ. ഇപ്പോൾ മനുഷ്യനായി വളർന്നു വന്നൊരു കാലഘട്ടം കേരളത്തിലുണ്ടല്ലോ. ഉണ്ടുണ്ട്. അറിയാം. അക്കാലഘട്ടത്തിൽ നമ്മുടെ എഴുത്തുകാരും കവികളും ഒക്കെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി എഴുതുന്നു, എന്തിനു വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം മറുപടി എഴുത്തച്ഛൻ മുതലുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുക എന്നുള്ളൊരു ചുമതലയാണ്. ഓർമ്മിക്കാത്ത സന്ദർഭങ്ങളിൽ ഓർമ്മിപ്പിക്കുക എന്നുള്ള ചുമതലയാണ് യഥാർത്ഥത്തിൽ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത്. പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആശാൻ അത് വേറെ തരത്തിൽ വെച്ചിട്ടുണ്ട്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കിടും അമലേ വിവേകികൾ എന്ന് ആശാനും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യനായി വളർന്നു വരുന്നതിൻ്റെ ഘട്ടത്തിൽ ആളുകൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള വാക്യങ്ങളാണ്. പക്ഷേ ഇന്ന് എന്താച്ചാൽ
പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ള ആ ഇതിനെ നമ്മൾ ഉപേക്ഷിച്ചു. എന്നിട്ടിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ആത്മരതിയുടെ എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് മനുഷ്യൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എൻ്റെ സുഖം എനിക്ക് വേണ്ടി എന്നുള്ള ഒരു ചെറിയ വട്ടത്തിലേക്ക് മനുഷ്യൻ ചുരുങ്ങുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും തത്താനും. അതെ അതെ, അങ്ങനെ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അത് ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഒരു കവിതയുണ്ട്, ജി ശങ്കരപ്പിള്ളയുടെയാണ്. ഏറ്റവും ഇഷ്ടം ആരെയാണ്? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ. അതായത് അത് പുതിയ കാലഘട്ടത്തിൽ മനുഷ്യൻ എത്തി നിൽക്കുന്ന ഇത്തിരി വട്ടത്തിൻ്റെ ചിഹ്നമാണ്. ആ ഇത്തിരി വട്ടത്തിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ വികാസപ്പെടുത്താം എന്നുള്ളതാണ് സമകാലിക സാംസ്കാരിക പ്രവർത്തനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യം. ഈ ഇപ്പോൾ സമകാലിക കവികളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിയാണ് ദേശാഭിമാനി പുരസ്കാരം നേടിയ പി രാമൻ. പി രാമൻ്റെ രചന ധാരാളം വായിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രാമൻ്റെ ഒരു പരിപാടി പടുത്ത് കനലൊരുക്കം എന്ന് പറയുന്ന ഒരു പേരിൽ അവിടെ മുക്കൂട്ടുകാളികാവിൽ സംഘടിപ്പിച്ചിരുന്നു. എന്താ ഒരു പേരിൻ്റെ രത്ന ചുരുക്കം? കനലൊരുക്കം, കനൽ ഉണ്ടാക്കുകയാണോ അതോ ഒരുക്കം കൂട്ടുകയാണോ, എന്താ അത് ഉദ്ദേശിക്കുന്നത്? കനലൊരുക്കം എന്ന് പറയുന്നത് പേരുകൾ നമുക്ക് ഉത്ബോധിപ്പിക്കുന്നു ചില ആശയങ്ങൾ. ചില പേരുകൾ ചില സമയത്ത് അനിവാര്യമാവുന്നുണ്ട്, അതല്ലാതെ വേറൊരു പേരില്ല എന്നുള്ള തരത്തിൽ പേരുകൾ ചില സന്ദർഭങ്ങളിൽ പ്രസക്തമായി പോകുന്നുണ്ട്. അതാണിപ്പോൾ കനലൊരുക്കം. അത് കനലൂതി കത്തിക്കുകയും അത് ചില ശക്തികളെ നശിപ്പിക്കുന്ന തീയായും മറ്റു ചിലർക്ക് വെളിച്ചമായും മാറേണ്ട ഒരു ഘട്ടം നമ്മുടെ സമൂഹത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലാണ് കനലൊരുക്കം എന്നുള്ളൊരു പേര് അവിടെ ഈ ഒരു സാംസ്കാരിക പരിപാടിക്ക്, അതൊരു കേന്ദ്രത്തിലല്ല, പൂക്കോട്ടുക പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ 10 കേന്ദ്രങ്ങളിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. വൻ തിരക്കുമായിരുന്നു, വൻ ആളുകളും ഉണ്ടായിരുന്നു അല്ലേ? പി രാമൻ പങ്കെടുത്തിട്ടുള്ള പരിപാടി കനലൊരുക്കത്തിന്റെ ഭാഗമായിട്ടല്ല സംഘടിപ്പിച്ചത്, അതവിടെ ഒരു വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. അതിലൊരു മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, തീർച്ചയായും. അത് കവിതയെ തെരുവിലേക്ക് ഇറക്കുക എന്നുള്ള ജനകീയവൽക്കരണം. അതെ, കവിത അലമാരകളിലും അതുപോലെ പുസ്തകത്താളുകളിലും ഉറങ്ങിക്കിടക്കാതെ തെരുവിൽ വന്ന് മുഴങ്ങട്ടെ എന്നാണ് അതിൻ്റെ ഒരു മർത്യരുടെ കൂടെ സഞ്ചരിക്കേണ്ടതാണ് അല്ലേ കവിത. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ആശാൻ്റെ കവിതകളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് ചണ്ടാലയിൽ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ പഠിപ്പ് നമ്മുടെ തലയിൽ കയറിയിട്ടില്ല. ഇപ്പോഴും ഇവിടെ ജാതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതിയുടെ ചിഹ്നങ്ങൾ അലങ്കാരമായിട്ട് നമ്മുടെ ആളുകൾ പലപ്പോഴും ഇപ്പോഴും കൊണ്ടു നടന്ന് ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് ഒരു എന്താ പറയുക, വേഷം മാറി വരുന്ന ജാതീയത. ഒരു കാലത്ത് നമ്മളിതൊക്കെ എറിഞ്ഞു കളഞ്ഞതാണ്, കുടുംബം മുറിച്ചു കളഞ്ഞതാണ്, പൂണൂല് പൊട്ടിച്ചു കളഞ്ഞതാണ്, വാല് മുറിച്ചു കളഞ്ഞതാണ്. അതൊക്കെ പുതിയ വേഷത്തിൽ തിരിച്ചു വരുന്നു എന്നുള്ള അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഒരു കുറച്ച് കാര്യങ്ങൾ ഹരിശങ്കർ മുന്നൂർക്കോട് നമ്മോട് പങ്കുവച്ചു. ഈ കാലത്ത്, ഇരുണ്ട കാലത്തിലേക്ക് വെളിച്ചം പകരുന്ന സർഗാത്മക പ്രവർത്തനം മുന്നോട്ട് പോവാൻ എല്ലാവിധ ഭാവുകങ്ങളും ഹരിശങ്കർ മുന്നൂർക്കോടിന് നമ്മുടെ പടവുകൾ നേരുന്നു. നന്ദി, നമസ്കാരം.